കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കും എന്ന് ഉറപ്പായിരിക്കും. സുധാകരൻ തന്നെ എനിക്കിങ്ങനെ തുടരാനാകില്ല എന്നുള്ള നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. സന്തോഷം, ഇങ്ങനെ താങ്കൾ തുടരണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ല എന്നുള്ള നിലപാട് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന് ഒരു പുതിയ അഡ്വോക്ക് കമ്മിറ്റിയെ നിയമിക്കാമെന്നും മുൻ കെ പി സി സി പ്രസിഡന്റുമാരും മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും കൂടി ഉൾപ്പെടുന്ന ആ അഡ്വോക്ക് കമ്മിറ്റിയെ ശശി തരൂർ നയിക്കട്ടെ എന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനോട് എ ഐ ഗ്രൂപ്പുകൾ പൂർണ്ണ സമ്മതം മൂളിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശശി തരൂർ അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ പേരാണ് മുഖ്യമായി പരിഗണിക്കുന്നത്. ഈ രണ്ട് പേരുകളാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്വോക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അടൂർ പ്രകാശിന്റെ പേര് പരിഗണിക്കുന്നത് ഈഴവ പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവായിരുന്നു ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ്. അപ്പോൾ സാമുദായിക സമവാക്യവും ആ താൽക്കാലിക സംവിധാനം ഉണ്ടാക്കുമ്പോൾ വേണമല്ലോ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എങ്കിലും സംഘടനാ ഇടങ്ങളിൽ അടൂർ പ്രകാശിന്റെ പ്രാഗൽഭ്യം അത്ര വിപുലമായതല്ല എന്നുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യമൊട്ടുക്ക് അംഗീകാരമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂരിന്റെ പേരിലേക്ക് ആ സ്ഥാനത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ശശി തരൂരിനെ കൊണ്ടുവന്നാൽ ശശി തരൂരിന് പൊതുവെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പ്, സർക്കാരുമായ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ഒരാളല്ല ശശി തരൂർ എന്നുള്ള കാര്യം, അതൊക്കെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയ സംഘർഷങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമാകുമെന്നുള്ള വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായി സംശയങ്ങൾ ഉണ്ടാകാം. ഈ ശശി തരൂർ ഹൈക്കമാൻഡിനെതിരെ G23 ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നയാളല്ലേ? കേന്ദ്രത്തിൽ പോലും പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കും പരിഗണിച്ചിട്ടും അത്തരത്തിൽ വിമത വിഭാഗത്തിന്റെ ആളാണ് എന്നുള്ള ഒരൊറ്റ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതല്ലേ? അങ്ങനെ ഒരാളെ കേരളത്തിൽ ചുമതല ഏൽപ്പിക്കുമോ എന്ന്. കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പിന്റെയും പ്രത്യക്ഷ വക്താവല്ലാതെ നിൽക്കുന്ന, എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ഒരുപോലെ അംഗീകാരമുള്ള ഒരേ ഒരു കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. കെ സി വേണുഗോപാലിന് അങ്ങനെ ഒരു അഭിപ്രായമില്ലായെങ്കിലും ബാക്കിയുള്ള നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കെ സി വേണുഗോപാലിന്റെ കാര്യത്തിലും ഏതാണ്ട് കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടാൻ സാധിക്കും എന്ന് കരുതുന്നു. അപ്പോൾ കെ സി വേണുഗോപാൽ നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നതിന് പിന്നിലൊക്കെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഒരു ഭയം കെ സി വേണുഗോപാലിനെ പിടികൂടിയിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യവും കൂടി നാം ചേർത്ത് വായിക്കണം. ഇപ്പോൾ സുധാകരൻ ഒരു വശത്ത് പാർട്ടിയെ ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നു, കേന്ദ്രത്തിൽ നിന്ന് നിരാശയോടെ മടങ്ങേണ്ടി വരുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെങ്കിലും ഒരു പിടിവള്ളി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സതീശനെ ഒപ്പം കൂട്ടി പാർട്ടി പിടിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനെ സുധാകരൻ തടയിടുന്നു. നിരാശരായി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവർ ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്ന പുനഃസംഘടന, അത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി പിടിക്കുക എന്നുള്ള തൻ്റെ ഒരു പടിവാതിലാക്കി മാറ്റാമെന്നുള്ള സുധാകരൻ്റെ മോഹങ്ങൾ നടക്കാതെ പോകുന്നു. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത്.